നമസ്തേ. കണ്ടൻസിനാവുകലാകാരന്റെ പാചക വാചക കലാകാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകത്തിന് വേണ്ട ഒരു ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. കർക്കിടക കഞ്ഞി, അതായത് ഔഷധ കഞ്ഞി, മരുന്ന് കഞ്ഞി. അതെ, ഞങ്ങൾക്കറിയാവുന്ന വിധത്തിൽ ഞങ്ങളത് തയ്യാറാക്കാം. നമ്മള് പുറത്തുപോയി പല ഭക്ഷണങ്ങളും കഴിക്കുന്നവരാണ്. ഈ കർക്കിടക മാസത്തിലെങ്കിലും നമുക്ക് ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കാം. കർക്കിടക കഞ്ഞിയുടെ അല്ലെങ്കിൽ ഔഷധ കഞ്ഞിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, എല്ലാവർക്കും അറിയാവുന്നത്. അപ്പൊ നമുക്ക് വേഗം കഞ്ഞി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞോളൂ. ഇത് ഞവര അരിയാണ്. ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ബൗള് ഞവര അരി, പിന്നെ ഒരു സ്പൂൺ ഉലുവ, ആശാളി ഒരു സ്പൂൺ. ആശാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്കസിൻ്റെ ഒക്കെ മലയാള വെർഷനാണ്. പിന്നെ ഉള്ളത് നമ്മുടെ മരുന്ന് ചൂർണം. നമ്മുടെ ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞുകൊടുക്കൂ. കക്കും കായ, കുത്തരിച്ചുണ്ട, പാൽ മുതക്ക്, ആവണക്ക്, തഴുതാമ, ശതാവരി, ഓരില, മൂവില, ഞെരിഞ്ഞിൽ, കരിങ്കുറിഞ്ഞി, കുറുന്തോട്ടി, കുമിഴ്, പൊടിത്തൂവ, വയൽ ചുള്ളി, ഇരുപ്പക്കാതൽ, ഇരുവേലി, പതിമുഖം, താമരവളയം, ചിറ്റീന്തൽ, ഇരട്ടിമധുരം, രാമച്ചം, നിലപ്പന, ജീരകം, ജാതിക്ക, ജാതിപത്രി, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, വിഴാലരി, ഏലക്കായ, കൊത്തംപാലയരി, ചുക്ക്, അയ്മോദകം, അമുക്കുരം, വയമ്പ്. ഇത്രയും ഔഷധ ഗുണമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഈ മരുന്ന് ചൂർണത്തിൽ അടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഉറപ്പായിട്ടും ഇതുണ്ടാക്കണം. കർക്കിടകമാണ്, എല്ലാവരും ഉണ്ടാക്കി കഴിച്ചാൽ ആരോഗ്യം നന്നാവും. എല്ലാവരും കൂടുതൽ ഭാരപ്പെട്ട പണിയൊന്നും എടുക്കണ്ട കേട്ടോ, കർക്കിടകല്ലേ. അപ്പൊ സൂക്ഷിച്ച് കണ്ടുമൊക്കെ ചെയ്താൽ മതി, അനുസരണയോടെ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടില്ലേ, ഭയങ്കര ഡീസെന്റ് ആയിട്ട്, ഭയങ്കര മയത്തിലൊക്കെ. ഇതേപോലെ വേണം കർക്കിടകത്തിൽ നമ്മൾ പെരുമാറാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ വരും. അപ്പൊ നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പൊ അടുപ്പ് കത്തിച്ചു. ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചൂർണം അത് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലോണം തിളയ്ക്കണം. 5 മിനിറ്റ് തിളയ്ക്കണം എന്നാണ് പറയുന്നത്. തിളയ്ക്കട്ടെ. ഇപ്പോൾ വെള്ളം എന്താ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഉലുവ എടുത്തു വച്ചിരിക്കുന്ന ഉലുവ ചേർത്തു. ആശാളി എടുത്തു വച്ചിരുന്ന ആശാളി. ഇനി നമുക്ക് അരി, ഞവരരി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവിക്കണം. ഇനി ഇത് വെന്തിട്ട് കാണാം. അരി നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാം. ഇനി ഇത് തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇതിപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മളിനി ഇതിലേക്ക് ഉള്ളി ഒന്ന് വറുത്തിടാൻ പോവാണ്, നെയ്യിൽ വറുത്ത് ചേർക്കാൻ പോവാണ്. ഇത് നിർബന്ധമല്ല കേട്ടോ, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടാവട്ടെ. നെയ്യ് നല്ലോണം ചൂടായി. അതിലേക്ക് നമ്മളിപ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5-6 ഉള്ളി ഇങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറോ അതോ നിങ്ങൾക്ക് ഡാർക്ക് കളറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ, നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് വറുത്ത് നമുക്ക് ആ കഞ്ഞിയിലേക്ക് ചേർക്കാം. അപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്, നമുക്കിനി ഇത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഔഷധ കഞ്ഞി അങ്ങനെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കണം. കർക്കിടകമാണ്, എല്ലാവരും നോക്കി കണ്ട് നടക്കുക. അധികം പണിയൊന്നും എടുക്കണ്ട, കർക്കിടകത്തിൽ വെറുതെ രാമ രാമ രാമ. അത് കഴിഞ്ഞ് രാവിലെ എന്തെങ്കിലും അമ്മ തരും, അത് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്കും പിന്നെ രാമ രാമ രാമ. അനീതി തരും, ഉച്ചയ്ക്ക് അനീതി തരും. അപ്പൊ അത് കഴിക്കുക. അത് കഴിഞ്ഞ് വൈകിട്ട് വിളക്ക് കത്തിച്ചിട്ട് രാമ രാമ രാമ. അപ്പൊ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും തരും, അത് കഴിക്കുക. പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ രാമ രാമ. അതിന് മുന്നേ അമ്മ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് കഴിച്ചിട്ട് കിടക്കുക. അനീതി തരികയാണെങ്കിൽ അത് കഴിച്ചിട്ട് കിടക്കുക. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക.
യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോ നാളെ കാണാം. നമസ്തേ.